Hi friends, St.Thomas IT'de YouTube channel ilote ellavarkkum swagatham. Ente peru Mustafa, engineering drawing instructor aanu. Nammal kazhinja 3 classukalil engineering drawing inde introduction, onnathe classil engineering drawing inde introduction, adu endaan engineering drawing alle oru graphical language aanu engineering drawing, nammal aa bhagam manasilakki. പിന്നുള്ള ക്ലാസ്സിൽ എന്തായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയത്? ഇമ്പോർട്ടൻസ് ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എവിടേക്ക് ഉപയോഗിക്കുന്നു, എവിടേക്കാണ് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, എന്താണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാനുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും മറ്റ് അതർ ഡ്രോയിങ്സും തമ്മിലുള്ള ബന്ധം, അഥവാ ആർട്ടിസ്റ്റിക് ഡ്രോയിങ് തമ്മിലുള്ള ബന്ധം, ആ ഭാഗത്ത് ഞാൻ കുറച്ച് ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടായി. അപ്പോ ഇനി ബാക്കി ഭാഗത്തോട്ട് കടക്കാം, ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ 10-ാം ക്ലാസ് വരെ നിങ്ങളോട് എന്തെങ്കിലും വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അളവ് എന്തായിരിക്കും? ലെങ്ത്തിന്റെ നീളത്തിന്റെ യൂണിറ്റ് എന്തായിട്ടാ തന്നിട്ടുണ്ടാവുക? സെന്റിമീറ്റർ അല്ലെ, എങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക? സെന്റിമീറ്റർ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മളിപ്പോ ഒരു ടെക്നിക്കൽ ഫീൽഡിലോട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് കടന്നു, ഇവിടെ അങ്ങനെ സെന്റിമീറ്റർ അല്ല ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റ് എം ആണ്. എന്താ ഇതിന്റെ അർത്ഥം? മില്ലിമീറ്റർ. ഓക്കെ, എന്താ അർത്ഥം? മില്ലിമീറ്റർ. അപ്പോ നമ്മള് ഇവിടെ ഇനി മുതൽ ഇന്നതിന്റെ അളവ് നീളം 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ ലെങ്ത് 5 സെന്റിമീറ്റർ, വിഡ്ത് 8 സെന്റിമീറ്റർ, അങ്ങനെ എല്ലാം പറയാം. ഇനി എന്താവും പറയാ? എംഎം, മില്ലിമീറ്റർ. അപ്പോ എന്താണ് ഒരു എംഎം? നിങ്ങൾ സ്കെയില് കണ്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങളുടെ സ്കെയിലില് ഒരു 10 വര ഉണ്ടാവും അല്ലെ, ഇതുപോലെ 10 വരകള് ഉണ്ടാവും അല്ലെ. ഒരു രണ്ട് ഒരുപാട് വലിയ 5 സെന്റിമീറ്ററിന്റെ എടുക്കണ വെച്ചാൽ 15 വലിയ വരകൾ ഉണ്ടാവും, അതിന്റെ അടിയിലൊക്കെ 10 ചെറിയ വരയും, അതിന്റെ നടുക്കത്തെ കുറച്ച് വലിയ വരയും ഉണ്ടാവും അല്ലെ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അതില് ഒരു വരയും ഏത്? ആ ചെറിയ വരല്ലേ. ഓക്കെ, ആ ചെറിയ വരയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? ഒരെണ്ണം. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് 0 ആണ്. അത് കഴിഞ്ഞ 1, 2, 3, 4, 5 ഇത്ര വരുള്ളൂ അല്ലെ. പിന്നെ വീണ്ടും 1, 2, 3, 4, 5 ഇവിടെ എന്ത് ചെയ്യുക? 1 വരും അല്ലെ. അപ്പൊ ഇത് ഈ അളവ് എന്താണ്? സെന്റിമീറ്റർ ആണ്. ഇതൊക്കെ വിശദമായി ഞാൻ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരും, എന്നാലും നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഇപ്പൊ തരുന്നു എന്ന് മാത്രം. അതില് ഈ 10 വരകളുണ്ട്, അതാണ് എംഎം. മില്ലിമീറ്റർ എന്ന് പറയും എംഎം. അഥവാ 0 മുതൽ 1 വരെയുള്ള ഈ ഡിവിഷനെ നമ്മൾ എന്ത് പറയാം? 1 സെന്റിമീറ്റർ എന്ന് പറയാം. ഈ 1 സെന്റിമീറ്ററിൽ എത്ര ഡിവിഷൻ ഉണ്ട്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗിക്കുക അല്ലെ. എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്? 10 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാം? ഒരെണ്ണം എന്ന് പറയാം. ഇപ്പൊ നോക്കിയേ, 1, 2, 3, 4, 5 അഞ്ചിന് ഒരു സ്വല്പം വലുതാക്കിയാലുണ്ട്, 6, 7, 8, 9, 10. അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു കാര്യം മനസ്സിലായി, 10 എംഎം എന്ന് പറയുന്നതാണ് 1 സെന്റിമീറ്റർ എന്നുള്ള പോയിന്റ് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് എംഎം എന്താണെന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടി. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമുക്ക് ഇനി തരുന്ന അളവുകളും നമ്മൾ ഇനി പ്രതിപാദിക്കുന്ന അളവുകളും ഏതിലായിരിക്കും? എംഎം അഥവാ മില്ലിമീറ്ററിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആ അളവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കൺവേർഷനും പഠിക്കാം. അതൊക്കെ നിങ്ങൾ വിശദമായി കാൽക്കുലേഷനിൽ പഠിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. നമുക്ക് അങ്ങനെ 2 സ്കെയിലുകൾ കണ്ടിട്ടില്ല നിങ്ങള്? 15 സെന്റിമീറ്റർ സ്കെയിലും ഉണ്ടാവും, 30 സെന്റിമീറ്റർ സ്കെയിലും ഉണ്ടാവും അല്ലെ. നിങ്ങൾ അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെ ലോങ് സ്കെയിൽ സ്മോൾ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി പറയുമ്പോ 15 സെന്റിമീറ്റർ എന്നല്ല പറയേണ്ടത്, 150 എംഎം സ്കെയിൽ, 300 എംഎം സ്കെയിൽ എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ടെക്നിക്കൽ സ്റ്റുഡൻസ് ആണ്. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട ടേം എംഎം അഥവാ മില്ലിമീറ്റർ ആണ്. അപ്പൊ അതില് നമുക്കറിയാം, ആ 10 വരകൾ ചേർന്നാൽ 10 എംഎം ആയി. ഓക്കെ, അത് എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്?
ഒരു സെന്റിമീറ്ററിന് തുല്യമാണ്. സി എം എന്നാണ് ചുരുക്കിയത്, സെന്റിമീറ്ററിന്. ഓക്കെ, ഇനി അങ്ങനെ അങ്ങനെ ആ 10 ചെറിയ വരകൾ ചേർന്ന ഒരു സെന്റിമീറ്റർ കിട്ടി. ഇനി ഈ 10 വലിയ വരകളല്ലേ ഓരോ സെന്റിമീറ്ററിന്റെ, അപ്പൊ അതിനെന്ന് പറയാം 10 സെന്റിമീറ്റർ ചേർന്നാൽ എന്ത് കേട്ടോ? ആ നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല, ഒരു ഡെസിമീറ്റർ, ബി എം, ഡെസിമീറ്റർ. 10 സെന്റിമീറ്റർ ചേർന്നാൽ ഒരു ഡെസിമീറ്റർ കേട്ടോ, ഡെസിമീറ്റർ. ഓക്കെ, അപ്പൊ എന്താണ്, 10 സെന്റിമീറ്ററുകൾ ചേർന്നാൽ ഒരു ഡെസിമീറ്റർ, അങ്ങനെ ഒരു അളവ് കൂടിയുണ്ട്. നിങ്ങൾ ചിലപ്പോ മുമ്പ് പഠിച്ചിട്ടുണ്ടാവില്ല ഡി എം എന്ന്. അപ്പൊ ഇനി 10 ഡി എം എന്തായിരിക്കും? 10 ഡെസിമീറ്റർ, ആ അത് ഒരു മീറ്റർ ആണ്. 10 ഡെസിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഇനി ഇത് നോക്കിയപ്പോ നോക്കിയാ 10 എം എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഡെസിമീറ്റർ, 10 ഡെസിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കാം, 10 എം എം ഒരു സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? 100 എം എം. 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 എം എം അല്ലേ. ഇനി അതേപോലെ നോക്കാം, ഈ 10 ഡെസിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 സെന്റിമീറ്റർ ആയിരിക്കും. 100 സെന്റിമീറ്റർ, ഈ 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1000 മില്ലിമീറ്റർ. ഓക്കെ, ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ എന്താണ്, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഡെസിമീറ്റർ. കണ്ടോ, ഓരോ പൂജ്യം കൂടി വരികയാണ്. ഒന്നിന്റെ അപ്പുറത്ത് പൂജ്യം ഇട്ട് 10, 10 അപ്പുറത്ത് പൂജ്യം ഇട്ട് 100, 100 അപ്പുറത്ത് 1000. കണ്ടോ, ഒരു മീറ്റർ, 10 ഡെസിമീറ്റർ, 100 സെന്റിമീറ്റർ, 1000 മില്ലിമീറ്റർ. പിടികിട്ടിയോ? അപ്പൊ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ കൺവേർഷൻ അറിയണം. 10 ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ്, 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ്, 1000 എംഎം എന്ന് പറഞ്ഞാലും ഒരു മീറ്റർ ആണ്. ഇത് നിങ്ങൾ നിർബന്ധമായി ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ ഓക്കെ, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. നമുക്ക് നോക്കാം, കമ്പാരിസൺ അറിയോ എന്ന് അറിയാൻ വേണ്ടിട്ട്. നമ്മൾ പറഞ്ഞ ഇതായിരുന്നു, ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 എം എം ആണ് അല്ലേ. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമീറ്റർ ആണ്. 10 ഡെസിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ്. എന്നിങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഞാൻ എംഎമ്മിന്റെ വെച്ചിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് അർത്ഥം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ, 25 എം എം എന്ന് തന്നാൽ അത് എത്ര സെന്റിമീറ്റർ? സിമ്പിളാണ് അല്ലെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, 2.5 സെന്റിമീറ്റർ. ഓക്കെ ഓക്കെ, അപ്പോ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര, എന്തായിരിക്കും ഒരു സെന്റിമീറ്റർ? നമുക്കറിയാം 10 എം എം അല്ലെ, 10 എം എം. അപ്പൊ 2 സെന്റിമീറ്റർ ആവുകയാണെങ്കിൽ 20 എം എം. 3 സെന്റിമീറ്റർ ആണെങ്കിൽ 30 എം എം. അപ്പോ ഓക്കെ, 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര എം എം ആയിരിക്കും? അതിൽ പറയാൻ പറ്റും, ആ 100 എം എം. ഒരു പൂജ്യം അധികമാണ് അല്ലെങ്കിൽ ഒരു സ്ഥാനം അധികമാണ് എം എം ആണ്. ഓക്കെ, 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? എത്ര എം എം ആയിരിക്കും 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത്? 200 എം എം. കണ്ടോ, എം എം ആണ് ഇവിടെ ചെറിയ യൂണിറ്റ്. ചെറിയ യൂണിറ്റിന്റെ കൂടെ വലിയ സംഖ്യ വരിക, അങ്ങനെ ഓർത്താൽ മതി അല്ലേ. ഇപ്പൊ സെന്റിമീറ്റർ ഒരു പൂജ്യം അപ്പുറത്തിടുക, അത്രേ ഉള്ളൂ. 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 200 എം എം. അപ്പൊ ഇനി നമ്മൾ പറയുന്ന അളവുകളൊക്കെ എന്തിലായിരിക്കണം? എം എമ്മിലായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം, 40 അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ.
എത്ര മമ്മായിരുന്നു? 4 സെന്റിമീറ്റർ. നമ്മൾ ഇവിടേക്ക് ഒരു 0 അധികം ഇടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അറിയാം? നിങ്ങൾക്ക് മനസ്സിലായോ? 10 കൊണ്ട് ഗുണിക്കുകയാണ് അർത്ഥം. 10നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 100 കിട്ടുന്നത്. 20നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 200 കിട്ടുന്നത്. അപ്പൊ ശരിക്കും MMലോട്ട് ആക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് 10 കൊണ്ട് ഗുണിക്കുക. കാരണം എന്താണ്? 1 സെന്റിമീറ്റർ 10 വരെയുള്ളത്, അപ്പൊ 20 സെന്റിമീറ്ററിൽ 20 വരെയുള്ളത്. മനസ്സിലായോ? അപ്പൊ 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 10 ഡിവിഷൻ അല്ലേ? 2 10 ഡിവിഷൻസ് അതിൽ ഉണ്ടാവില്ലേ? അപ്പൊ 4.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? MMലോട്ടാക്കാൻ 10 കൊണ്ട് ഗുണിക്കണം അല്ലേ? 10 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കുമ്പോ ഒരു പോയിന്റ് മുമ്പോട്ട് പോകും. അപ്പൊ എത്ര വരിക? 45 MM. മറക്കരുത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് നിങ്ങൾ എന്നാ എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന കാര്യം ഇതായിരിക്കും. അപ്പോ 8.6 ഉണ്ടായിരിക്കും. 8.6 സെന്റിമീറ്റർ പറഞ്ഞു നോട്ടെ. 8.6 സെന്റിമീറ്റർ സിമ്പിൾ അല്ലേ? ഈ പോയിന്റ് 10 കൊണ്ട് ഗുണിക്കുക പറയുമ്പോ ഈ പോയിന്റ് ഒരു സ്ഥാനം മുന്നോട്ട് വരും. അപ്പൊ എന്ത് വരും? 86 MM. ഓക്കെ, ഇനി 9.7 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9.7 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പൊ ഇത് ഇങ്ങോട്ട് കയറി വരും. അപ്പൊ എത്ര? 97 MM. അപ്പൊ ഏകദേശം ധാരണ കിട്ടിയോ? അപ്പോ ഈ MM കണക്ക് എപ്പോഴും 100 നേരെ തിരിച്ചു നോക്കുക. MM തന്നാൽ സെന്റിമീറ്ററിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? അപ്പോ സെന്റിമീറ്റർ തന്നാൽ MM ലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 10 കൊണ്ട് ഗുണിക്കുക പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാനം മുന്നോട്ട് കയറും. ഒരു 10 നിങ്ങൾ കാൽക്കുലേറ്ററിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് വരും അല്ലേ? ഇതിനെ 10 കൊണ്ട് ഗുണിക്കുക പറഞ്ഞാൽ ഒരു സ്ഥാനം കൂടി മുന്നോട്ട് വരും. കാരണം 10ൽ ഒരു 0 ആണുള്ളത്. അപ്പൊ ഒരു സ്ഥാനം 10 × 10 എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മുന്നോട്ട് പോകും. അപ്പൊ ഇവിടെയാണ് ഒരു പോയിന്റ് കിടക്കുന്നത്. ഇവിടെ നിന്ന് ഒരു സ്ഥാനം മുന്നോട്ട് വരിക നമ്മുടെ 0 നല്ലൊരു സ്ഥാനം ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് 10 × 10 എന്ന് പറയുന്നത് 100 എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് നേരെ തിരിച്ചു നോക്കാം. നിങ്ങൾക്ക് MM ലൊരളവ് വന്നു, അതിനെങ്ങനെ സെന്റിമീറ്ററിലോട്ടാക്കുക? നമുക്കറിയാം 10 MM എന്നുള്ളതാണ് 1 സെന്റിമീറ്റർ എന്ന് എല്ലാവർക്കും അറിയാം. ഓർത്തു വെക്കുക. ഓക്കെ, ഞാൻ ആ ഒരു ആ ചാർട്ട് അനുസരിച്ച് ഓർത്ത് വെച്ചോളൂ. എങ്ങനെയാണ്? 1 മീറ്റർ എന്നുള്ളത് 10 ഡെസിമീറ്റർ, 10 ഡെസിമീറ്റർ എന്നുള്ളത് 100 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ എന്നുള്ളത് 1000 MM. അത് കാണാതെ പഠിച്ചു വെച്ചോളൂ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി MM ലെ അളവ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സെന്റിമീറ്ററിലോട്ടാക്കാൻ നോക്കാം. ഇതൊന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് വരില്ല, പക്ഷെ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 12 MM എത്രയായിരിക്കും? 12 MM എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെയില് കയ്യിലെടുക്കുക, അതിൽ 12 വരെയാണ് അല്ലേ? 12 വര, അതിൽ 10ാമത്തെ വരയിലെന്തായി? 1 സെന്റിമീറ്റർ ആയി. നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് വര എണ്ണാണ്, 10ാമത്തെ വര എത്തുമ്പോൾ അത്രയും 1 സെന്റിമീറ്റർ ആയി. ബാക്കി എത്ര ഉണ്ട്? 2 വര. അപ്പൊ നമുക്ക് അതിന് എന്താ പറയാ? 1.2 സെന്റിമീറ്റർ എന്ന് പറയാം. മനസ്സിലായോ? 1.2 സെന്റിമീറ്റർ. ഓക്കെ, 1.2 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ എന്താ ചെയ്തത് നിങ്ങൾ നോക്കി? 10 MM എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. ഇവിടെ എന്താ സംഭവിച്ചത് നോക്കി? ഒരു 0 അല്ലാതെ ഇതെവിടെ? അഥവാ 10 കൊണ്ട് ഹരിച്ചു എന്ന് അതിന്റെ അർത്ഥം കേട്ടോ. ഒരു 0 പോയി. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ 1 സെന്റിമീറ്ററിൽ 10 വരാം അല്ലേ? അപ്പൊ ഇനി 20 MM എന്ന് പറയുന്നത് സോറി 20 MM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ഒരു 10 MM ആയി 1 സെന്റിമീറ്റർ ആയി. വീണ്ടും ഒരു 10 അപ്പോഴല്ലേ 20 ആകാം. അപ്പൊ എത്രയും? 2 സെന്റിമീറ്റർ അല്ലേ? ഉണ്ട്, ഇവിടെ നോക്കി ഈ ഇവിടെ 0 കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 125 MM എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെത്ര? 125. ഇതൊക്കെ മക്കളെ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ഞാൻ പറഞ്ഞു മറക്ക് വെയിറ്റ് ചെയ്യരുത്. അപ്പൊ ഞാൻ 10 MM എത്രയും ചോദിക്കുമ്പോ നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൻസർ പറയാം. 20 MM എത്രയും ചോദിക്കുമ്പോ പോസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൻസർ പറയാം കേട്ടോ. അല്ലാതെ വെറുതെ ക്ലാസ് കേൾക്കുകയായിട്ട് പോകരുത് കേട്ടോ. 125 MM എങ്ങനെയായിരിക്കും? ഇവിടെ ഇതിന്റെ പോയിന്റ് ഇവിടെ അല്ലേ? MM ആണ്. സെന്റിമീറ്ററിലോട്ടാക്കുമ്പോ ഒരു പോയിന്റ് ബാക്കോട്ട് വരും അല്ലേ? 10 കൊണ്ട് ഹരിക്കുക എന്നതിന്റെ അർത്ഥം.
ഇവിടെ 100 ഡിവൈഡഡ് ബൈ 10 അല്ലേ, നമുക്കറിയില്ല 0 0 വെട്ടിപ്പോയി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ച്, 10 ഹരിക്ക പറഞ്ഞ അർത്ഥം ഒരു പോയിന്റ് ഇങ്ങോട്ട് വന്നു എന്നാ. ഓക്കെ, അപ്പൊ അത് 0.10 പറഞ്ഞ 10 ഓക്കെ. അപ്പൊ ഇനി 200/10 ആണെങ്കിലോ, ഈ 0 0 വെട്ടിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യത്തിൽ പറഞ്ഞു, ഇവിടെ എളുപ്പം പോയിട്ടുണ്ടാവും അല്ലേ. 10 ഹരിക്ക കാരണം പോയിന്റ് പുറകോട്ട് വരും, കുണിക്ക് കാരണം മുന്നോട്ട് പോകും. അതിന് പുറത്താണ് ഇപ്പൊ ഇത് ഇങ്ങോട്ട് വരും. ഇപ്പൊ എത്ര, 20.0 എന്ന് പറഞ്ഞാൽ 20 നമുക്ക് എത്ര കിട്ടും, 20. ഓക്കെ, അപ്പൊ 125 എന്നുള്ളത് എന്തായിരിക്കും, 12.5 അല്ലേ. എത്ര ആയിരിക്കും, 12.5 സെന്റിമീറ്റർ. അപ്പൊ ഇത് എവിടെയായിരിക്കും സ്കെയിൽ ഉണ്ടാവുക, 12.5 സെന്റിമീറ്ററിന്റെ 12 വര അല്ലേ. 1, 2, 3 അങ്ങനെ 12 സെന്റിമീറ്ററിന്റെ വര. അത് കഴിഞ്ഞിട്ട് 5 mm ചെറിയ വര. വേറെ നോക്ക, 114 എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും. ആ, ഒരു പോയിന്റ് അല്ലേ, mm എന്ന് പറയുന്നത് 11.4 സെന്റിമീറ്റർ. ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, അപ്പൊ 11.4 സെന്റിമീറ്റർ എന്നാണ് നമ്മുടെ സ്കെയിലെ 11 വര അല്ലേ. 11 വര കഴിഞ്ഞിട്ട് 4 ഓക്കെ, ഇവിടെ 11 വര കഴിഞ്ഞിട്ട് 4 വര. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടോ, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് വെച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു ഐഡിയ കിട്ടും, 224 ഇത് എത്ര ആയിരിക്കും. അപ്പം 224 mm എന്നുള്ളത് എത്ര ആയിരിക്കും, ആ ഇവിടെ കൊടുത്തിട്ടാണ് അല്ലേ, 22.4 ഇത് സ്കെയിലിൽ എവിടെ വരിക, പുറത്ത് നോക്കി സ്കെയിലിൽ എവിടെ വരും, സ്കെയിലില് 22 അത് നമ്മള് നമ്മുടെ അടുത്ത് 150 mm അഥവാ 15 cm സ്കെയിലാണെങ്കിൽ ഇത് നമുക്ക് അളക്കാൻ പറ്റില്ല. എന്ത് വേണം, 30 cm അഥവാ 300 mm സ്കെയിൽ ഉണ്ടാവണം, എന്നാലേ നമുക്കിത് കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ 300 mm സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ 22 വര അല്ലേ, അത് കഴിഞ്ഞിട്ട് 4 കാര്യം പിടിയിട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരുപാടെണ്ണം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്കിത് കാര്യങ്ങൾ പഠിക്കും. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇനി നമ്മുടെ ടെക്നിക്കൽ ഫീൽഡിൽ നമ്മൾ എന്തൊക്കെ അളവുകളെ കുറിച്ച് പഠിക്കുന്നുണ്ടോ അതിലെ 99% അല്ലെങ്കിൽ 100 എന്ന് വേണമെങ്കിലും പറയാം അധികം ഉപയോഗിക്കുക ഏതായിരിക്കും, mm ൽ ഉപയോഗിക്കുക. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അളവുകൾ പറയുമ്പോൾ mm അളവുകൾ പറയാൻ പാടും, പഠിക്കുന്നതും നിങ്ങൾ mm. അപ്പോ ഇന്ന് അടുത്ത ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ അടുത്ത ക്ലാസ്സിൽ കാണാം, നന്ദി, നമസ്കാരം.